പല്ലു ഡോക്ടർ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ തോമസ് നെച്ചുപാടം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പല്ല് കേടാകാതിരിക്കാൻ എന്ത് ചെയ്യണം. പലരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, പലർക്കും പല്ലിൻ്റെ കേട് വളരെ വളരെ കൂടുതലാണ്. പല്ല് കേടായിക്കൊണ്ടേയിരിക്കുന്നു, പല്ല് പൊടിഞ്ഞു പോകുന്നു, പല്ല് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഒടിഞ്ഞു പോകുന്നു. ഇങ്ങനെ പലതരത്തിൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകൾ ആകെ വേവലാതിയിലാണ്. ഇപ്പോൾ കാരണം പെട്ടെന്ന് പെട്ടെന്ന് പല്ല് പൊടിഞ്ഞു പോകുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പല്ല് കേടാകില്ല, എങ്ങനെ എന്ത് ചെയ്യണം? ഇത് പലപ്പോഴും പലരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ, ഇത് പൊടിഞ്ഞു പോവുകയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് പലരും വിളിക്കാറുണ്ട്. എന്തെങ്കിലും മരുന്നുണ്ടോ, അല്ലെങ്കിൽ കാൽസ്യം കഴിക്കണോ, കാൽസ്യത്തിൻ്റെ കുറവാണോ, ഇതെല്ലാം സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കണം. കാൽസ്യത്തിൻ്റെ കുറവാണോ, കാൽസ്യം കഴിച്ചു കഴിഞ്ഞാൽ പല്ല് പൊടിയുന്നത് കുറയുമോ, പല്ല് കേടായത്. ഇനി കേടായ ആളുകൾ പലരും ചോദിക്കുന്നതിനാ കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കത് തിരിച്ച് കേട് മാറിക്കിട്ടുമോ, ഇതെല്ലാമാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. പല്ല് കേടായാൽ, കേടാകാതിരിക്കാൻ ഇങ്ങനെ ചെയ്താലെല്ലാം പല്ല് കേടാകാതിരിക്കും, പല്ലിനി കേടാവില്ല. അത് എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് എന്ന് പറയുന്നത്, പല്ല് കൃത്യമായ സമയങ്ങളിൽ ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഏതെങ്കിലും പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്തുകൊണ്ട് കാര്യമില്ല. കേരളത്തിലുള്ളവർ, പ്രത്യേകിച്ച് ഫ്ലൂറൈഡ് കുറവുള്ള മേഖലയിലുള്ളവർ, കേരളത്തിൽ നിന്നല്ല, എവിടെയൊക്കെ ഫ്ലൂറൈഡ് കുറവുണ്ടോ അവരുടെ വെള്ളത്തിൽ കുടിക്കുന്നതിനകത്ത് ഫ്ലൂറൈഡ് കുറവുള്ളവർ, ഒരു ഫ്ലൂറിഡേറ്റഡ് ടൂത്ത്പേസ്റ്റ് തന്നെ ഉപയോഗിക്കണം. ആയുർവേദ പേസ്റ്റുകളിൽ ഫ്ലൂറൈഡ് ഇല്ലാത്തതുകൊണ്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആയുർവേദ പേസ്റ്റുകൾക്ക് അതിൻ്റേതായ ഗുണമുണ്ട്. പക്ഷേ ഫ്ലൂറൈഡ് ഇല്ലാത്തതിനാൽ പല്ല് കേട് തടയാൻ അത് ഒരു പ്രയോജനമില്ലാത്തതാണ്. അപ്പോൾ ഫ്ലൂറൈഡുള്ള പേസ്റ്റ് ഉപയോഗിച്ച് രണ്ട് പ്രാവശ്യം, ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ബ്രഷ് ചെയ്യുക, രണ്ട് ഡിന്നർ കഴിഞ്ഞ് ബ്രഷ് ചെയ്യുക, അഥവാ രാവിലത്തെ പ്രാതൽ കഴിഞ്ഞ് ബ്രഷ് ചെയ്യുക, അതുപോലെ തന്നെ രാത്രി ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ബ്രഷ് ചെയ്യുക. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഭക്ഷണം കഴിഞ്ഞ് ബ്രഷ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ്? കാരണം ഭക്ഷണ പദാർത്ഥങ്ങൾ പല്ലിൻ്റെ ഇടയിലിരിക്കുമ്പോൾ ബാക്ടീരിയയ്ക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് പല്ലിൽ അതിൻ്റെ എല്ലാ എഫക്റ്റും കൊണ്ടുവരാൻ സാധിക്കും, പല്ല് കേടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭക്ഷണം എടുത്തു കളയുമ്പോൾ തന്നെ ബാക്ടീരിയയുടെ എഫക്റ്റ് കുറഞ്ഞു കിട്ടും. രണ്ട്, ബാക്ടീരിയൽ എഫക്ട്സ് എല്ലാം കുറയ്ക്കാനും ബാക്ടീരിയ കുറയാനും എല്ലാം സഹായിക്കുന്ന ഒരു കാര്യമാണ് ബ്രഷ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഒരു കൃത്യമായിട്ട് ഫ്ലൂറൈഡുള്ള പേസ്റ്റ് വെച്ച് തന്നെ പല്ല് തേക്കുക. ഒന്ന്, പല്ല് തേക്കുന്നത്, പല്ല് തേക്കുന്നതിൻ്റെ സമയം അത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, രണ്ട് ഡിന്നർ കഴിഞ്ഞു, രണ്ട് തവണ ബ്രഷ് ചെയ്യുക. അപ്പോൾ പറയുക, ബ്രഷ് ചെയ്തുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് ബ്രഷ് ചെയ്യണം, ഞങ്ങൾ അഞ്ച് നേരം ബ്രഷ് ചെയ്യുന്നവരാണ്, ചിലർ മൂന്ന് നേരം ഭക്ഷണം കഴിഞ്ഞാൽ എല്ലാം ബ്രഷ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് കേടുകൂടലാണ്. അങ്ങനെയുള്ളവർക്ക് കേടുകൂടാനുള്ള കാരണം പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വായിക്കകത്ത് ഏതെങ്കിലും ഒരു പല്ല് കേടുണ്ടെങ്കിൽ അത് അടച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ കേടെടുത്ത് കളഞ്ഞിട്ട് അതാണ് പല്ലടയ്ക്കുമ്പോൾ ചെയ്യുന്നത്, ആ കേട് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളയുക. അതിൻ്റെ ബാക്ടീരിയ അതിൻ്റെ ആ കേട് വന്ന ഭാഗത്തെ മുഴുവനായിട്ട് എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫില്ല് ചെയ്യുമ്പോൾ ആ ബാക്ടീരിയ വായിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറുന്നു. ആ ബാക്ടീരിയ മാറിക്കഴിഞ്ഞ് നിങ്ങൾ ബ്രഷ് ചെയ്യുമ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ബാക്ടീരിയയ്ക്ക് വരാൻ സാധിക്കില്ല. അപ്പോൾ പല്ലുകൾ, കുറ്റി പല്ലുകൾ, കേടുള്ള പല്ലുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലെ ബാക്ടീരിയയും അതിൻ്റെ കേടുകളും കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം. കുറ്റിപ്പല്ലാണെങ്കിൽ അതങ്ങ് എടുത്തും കളയുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വായിലെ ബാക്ടീരിയ കുറഞ്ഞിരിക്കും. അപ്പോൾ ബാക്ടീരിയ കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ബാക്ടീരിയ വന്നിട്ട് വേണം പിന്നെ നമ്മുടെ വായിലൊരു കേട് വരാൻ. അപ്പോൾ അങ്ങനെ നമുക്ക് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് കേടുള്ളതെല്ലാം മാറ്റി, കേടെല്ലാം മാറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ വായിൽ പുതിയ കേട് വരാതിരിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നിങ്ങൾക്ക് ഒരു വശത്ത് കേടുണ്ടെങ്കിൽ ആ വശത്തുള്ള എല്ലാ പല്ലുകളിലേക്കും കേട് ചെറുതായി ചെറുതായി തുടങ്ങാനും അതോടൊപ്പം തന്നെ പല്ലുകൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് മറ്റൊരു കാരണം. മൂന്നാമത്തെ കാരണം എന്താണ്? നമ്മുടെ പല്ലുകളുടെ ഇടയ്ക്ക് ഭക്ഷണം കയറുന്നുണ്ടെങ്കിൽ, ഒരു പല്ല് നഷ്ടമായി, അല്ലെങ്കിൽ ഒരു പല്ലിൻ്റെ സൈഡ് പൊട്ടിയിരിക്കുന്നു, അതെല്ലാം കാരണം പലപ്പോഴും പല്ലിൻ്റെ ഇടയ്ക്കൂടെ ഭക്ഷണം കയറുന്നതാണ് മറ്റൊരു കാരണം. ഭക്ഷണം ഇടയ്ക്ക് കയറുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഫ്ലോസ് ഉപയോഗിച്ച് അതിനെ എടുത്ത് കളയേണ്ടത് ആവശ്യമാണ്. കാരണം നമുക്ക് പല്ലിൻ്റെ ഇടയിൽ ഭക്ഷണം ബ്രഷ് ചെയ്യുമ്പോഴൊന്നും പലപ്പോഴും പോകാറില്ല. കൃത്യമായ രീതിയിൽ ഫ്ലോസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പല്ലിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കയറിയിട്ടുണ്ടെങ്കിൽ മാത്രം ഫ്ലോസ് ഉപയോഗിക്കുക. ഫ്ലോസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കേട് മാറ്റിയെടുക്കാൻ കഴിയും. ഇനി മറ്റൊരു തരത്തിലുള്ള കേടാണ് ഹാർഡ് ബ്രഷ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള കേടുകൾ. അങ്ങനെയുള്ള കേടുകൾ വരുന്നവരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡായിട്ട് ബ്രഷ് ചെയ്യുക, അതുപോലെ തന്നെ 15 മിനിറ്റ് ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്യാൻ പറഞ്ഞു, അവരങ്ങ് ബ്രഷിങ് ആണ്. കാരണം എന്ന് വെച്ചാൽ പിന്നെ 15 മിനിറ്റ് ആ മുറ്റത്തോടെ നടന്നൊരു ബ്രഷിങ്, അത് കഴിഞ്ഞ് പത്രം വായിച്ച് ബ്രഷിങ്, അത് കഴിയുമ്പോൾ മൊബൈലിൽ നോക്കി ബ്രഷിങ്, അങ്ങനെയെല്ലാം കൂടി ഒരു 15 മിനിറ്റ് നേരം ബ്രഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ പല ഭാഗത്തും കൂടുതലായിട്ട് തേച്ച് കളയുക. അതുപോലെ തന്നെ ഹാർഡ് ബ്രഷ് ഉപയോഗിച്ചാലേ അവർക്കൊരു സുഖമുള്ളൂ. ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാക്കുന്ന ബ്രഷിൻ്റെ തേയ്മാനം കൊണ്ടുണ്ടാകുന്ന കേടുകളുണ്ട്. അപ്പോൾ അതും
നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. 2 മിനിറ്റ് ബ്രഷ് ചെയ്യാവുള്ളൂ, എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് ചെല്ലാൻ പാകത്തിന് നല്ലൊരു ബ്രഷ് ഉപയോഗിച്ച്, സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ച്, ഒരു ഫ്ലൂറിഡേറ്റഡ് ടൂത്ത്പേപ്പ് ഉപയോഗിച്ച് വേഗം ബ്രഷ് ചെയ്യുക, എല്ലായിടത്തും എത്തിയെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള ബ്രഷിങ് നിർത്തുക. ഭക്ഷണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഉറക്കം ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഫ്രഷായി കഴിയുമ്പോഴായിരിക്കണം നമ്മൾ ബ്രഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉറക്കത്തിലല്ല ബ്രഷ് ചെയ്യണേ, നല്ല മനസ്സോടുകൂടി മൊബൈലിലൊന്നും നോക്കാതെ ഒരു കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ചെയ്യാമെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എല്ലായിടത്തും എത്തിയോ, അതുപോലെ തന്നെ നാക്ക് കൊണ്ട് എല്ലായിടത്തും എത്തിയോ, എവിടെയെങ്കിലുമൊക്കെ സ്മൂത്ത് അല്ലാത്തതുണ്ടോ എന്നൊക്കെ നോക്കി ബ്രഷ് ചെയ്യുന്നത് നന്നായിരിക്കും. പല്ല് ക്ലീൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും, കാരണം പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ചെറിയ കേടുകളുണ്ടോ എന്ന് ഡോക്ടർക്ക് നോക്കി അതിന് ആ കേടുകളും കൂടെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വായ വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ബ്രഷിങ് മാറ്റാം. പിന്നീട് ഉപയോഗിക്കാവുന്ന ഫ്ലൂറിഡേറ്റഡ് ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കാം. ഫ്ലൂറിഡേറ്റഡ് ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഫ്ലൂറിഡേറ്റഡ് മൗത്ത് വാഷ് ഉപയോഗിക്കാം. ആ ഫ്ലൂറിഡേറ്റഡ് മൗത്ത് വാഷ് ഉപയോഗിക്കുമ്പോഴും പല്ലിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ എവിടെയെങ്കിലും കേട് വരാതിരിക്കാൻ സഹായിക്കും. അത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് പലപ്പോഴും ബാക്ടീരിയ വായിക്കാത്ത നല്ല ബാക്ടീരിയ നശിപ്പിക്കാൻ ഉള്ള സാധ്യത ഉള്ളതുകൊണ്ട് റെഗുലർ ഉപയോഗിക്കില്ല. പല്ലിൽ വളരെയധികം കേടുള്ളവർ മാത്രം ഫ്ലൂറിഡേറ്റഡ് ഒരു മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പല്ല് കമ്പിയിടുന്നവർ ഫ്ലൂറിഡേറ്റഡ് മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. പല്ല് കമ്പിയിടുന്നവർക്ക് പലപ്പോഴും കേട് വരാനുള്ള സാധ്യത കൂടുതലുള്ളവർക്ക് ഫ്ലൂറിഡേറ്റഡ് മൗത്ത് വാഷ് സാധാരണഗതിയിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും നന്നായിട്ട് ഒരു ഫ്ലൂറിഡേറ്റഡ് മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത്. ഇനി ഉപയോഗിക്കാവുന്ന മറ്റൊരു കാര്യമാണ് വാട്ടർ പിക്ക് എന്ന് പറയുന്നത്. വാട്ടർ പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ കാർ വാഷിനൊക്കെ ഉപയോഗിക്കുന്ന വാട്ടർ സ്പ്രേ പോലെ തന്നെ വായിക്കകത്ത് ഉപയോഗിക്കുന്ന വാട്ടർ പിക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വാട്ടർ ഫ്ലോസർ, വാട്ടർ പിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന പല കമ്പനികളുടെ അവൈലബിൾ ആണ്. ടൂത്ത്പിക്കിന് പകരം ഉപയോഗിക്കാവുന്നതും പല്ലിൻ്റെ ഇടയ്ക്കുള്ള ഭക്ഷണങ്ങളെല്ലാം എടുത്ത് കളയാവുന്നതുമായ വാട്ടർ പിക്ക് അല്ലെങ്കിൽ വാട്ടർ ഫ്ലോസർ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇടയ്ക്കുള്ള ഭക്ഷണ സാധനങ്ങളെ വളരെ വൃത്തിയായിട്ട് എടുത്ത് കളയാൻ സാധിക്കും. അങ്ങനെ എടുത്ത് കളയുമ്പോൾ നമുക്ക് കൂടുതൽ പല്ലുകൾ ഭംഗിയായിട്ട് കേട് വരാതിരിക്കാനൊക്കെ സഹായിക്കുന്ന മറ്റൊരു ഉപാധിയാണ് വാട്ടർ ഫ്ലോസർ എന്ന് പറയുന്ന സാധനം. ഇനി ഇതിനൊക്കെ ഉപരിയായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, മധുരം കഴിക്കരുത്, ചോക്ലേറ്റ് കഴിക്കരുത്, ഇങ്ങനെയൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലും വായ കഴുകാൻ ശ്രദ്ധിക്കുക. വായ കഴുകുന്നത് എന്തിനാണ്? കാരണം വെച്ചാൽ നമ്മുടെ വായിലിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ മധുരം എന്ത് കഴിച്ചാലും, മധുരം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, ചോറ്, മാങ്ങ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്ത് കഴിച്ചാലും നമ്മൾ വാ കഴുകുന്ന ഒരു സ്വഭാവമുള്ളവരായിരിക്കുക. കാരണം ഈ മാങ്ങയിലൊക്കെ പുളിയും കൂടെ ഉണ്ട്, പുളിയുമുണ്ട്, മധുരമുണ്ട്. പുളിയും മധുരം കൂടെ ചെന്ന് കഴിയുമ്പോൾ, പുളി ചെന്ന് കഴിയുമ്പോൾ പല്ലിൻ്റെ കാൽസ്യത്തിൻ്റെ ഒരു ലെയർ പോകാനും അതിനോടൊപ്പം തന്നെ നമുക്ക് മധുരവും ചെല്ലുന്നതായിരുന്നു. കാരണം ബാക്ടീരിയയ്ക്ക് ഈ മധുരത്തെ വളരെ സൂക്ഷിച്ച് നമ്മൾ ചെറിയ സൂക്ഷ്മങ്ങളിലൂടെ പല്ലിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് ഫ്രൂട്ട് കഴിച്ചാൽ പോലും വാ നന്നായിട്ട് കഴുകുന്നത് നിങ്ങളുടെ പല്ലുകൾ കേടാകാതിരിക്കാൻ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുമല്ലോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ സജഷൻസ് ഉണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയാണ് ഇന്ന കാര്യം കൂടെ ചെയ്താൽ പല്ല് കേടാകാതിരിക്കുമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അതും കൂടെ ചേർക്കാം. നിങ്ങൾക്ക് കാരണം പലപ്പോഴും നമ്മളിതെല്ലാം പറയുമ്പോൾ ചിലതെല്ലാം വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇനി അല്ല, നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഇതല്ലാതെ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ വേറൊരു മറ്റൊരു നല്ല കാര്യം ചെയ്യാവുന്ന കാര്യമാണ് ച്യൂയിങ്കം. സൈലിറ്റോൾ എന്ന് പറയുന്ന ഒരു ച്യൂയിങ്ങമുണ്ട്. സൈലിറ്റോൾ എന്ന് പറഞ്ഞ ച്യൂയിങ്കത്തിൻ്റെ പ്രത്യേകത, അതിനകത്ത് ഷുഗറില്ല, അതിന് പകരം ഷുഗറിന് പകരം സൈലിറ്റോളാണുള്ളത്. ഈ സൈലിറ്റോൾ ച്യൂയിങ്ങം റെഗുലറായിട്ട് ചവയ്ക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലുകൾ ക്ലീൻ ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്ലാക്ക് ബിൽഡപ്പ് ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ബാക്ടീരിയ അതിനകത്തേക്ക് പിടിക്കാതിരിക്കാനുള്ള ഒരു ആൻറ്റി ബാക്ടീരിയൽ ആക്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല സലൈവ കാര്യമായിട്ട് ഒഴുകും, അതായത് നമ്മുടെ ഉമിനീര് വായിൽ പെട്ടെന്ന് പെട്ടെന്ന് വരും. അപ്പോൾ കൂടുതൽ കാൽസ്യം ഡെപ്പോസിറ്റ്സ് ചെയ്യാനും, കാൽസ്യം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കക്ക പിടിക്കുന്നതല്ല, കാൽസ്യമുള്ള സലൈവ വായിൽ വരുമ്പോൾ റീമിനറലൈസേഷൻ നടക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് ച്യൂയിങ്ങം ചവയ്ക്കുന്നതല്ലാണ്. ഇതുപോലെ മറ്റെന്തെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ അത് നിങ്ങളുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ ഞാൻ അതിനെല്ലാം ആൻസർ ചെയ്യാനും ഞാൻ നോക്കുന്നതാണ്. അതുകൊണ്ട് പല്ല് ഡോക്ടർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്, നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അതുകൊണ്ട് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്യുക. പല്ല് കേടാവാതിരിക്കുന്നത് നിങ്ങൾക്കും അവർക്കും എല്ലാം നല്ലതാണ്, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. താങ്ക് യു വെരി മച്ച്. ഞാൻ ഡോക്ടർ തോമസ് നെച്ചിപ്പാടം ഫ്രം നെച്ചിപ്പാടം ഡെന്റൽ മറൈൻ ഡ്രൈവ് കൊച്ചി.